മുറ്റു നൽകാവുന്ന ഭംഗിയുള്ള ഗേറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അതിമനോഹരമായ മുറ്റം എന്നൊരു തലക്കെട്ടിൽ നാച്ചുറൽ സ്റ്റോണുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ മൈ ബെറ്റർ ഹോമിന്റെ ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഭംഗിയുള്ള ഒരു ഗേറ്റ് പിടിപ്പിക്കാൻ എന്ത് ചിലവ് വരുമെന്ന് പരിശോധിക്കുന്ന സമയത്ത് ഗേറ്റുകളുടെ ഡിസൈൻ അതിൻ്റെ നീളം ഉയരം മെറ്റീരിയലുകളുടെ ആവശ്യകത ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ട് മാത്രമേ നമുക്കൊരു റേറ്റ് പറയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആദ്യത്തിൽ ഏതൊക്കെ ടൈപ്പ് ഗേറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്ന് ഒന്ന് പരിശോധിക്കാം നമ്പർ വൺ നമ്മൾ തള്ളി തുറക്കുന്ന ഗേറ്റുകൾ അത്തരം ഗേറ്റുകളെ നമ്മൾ സ്വിങ് ടൈപ്പ് ഗേറ്റുകൾ എന്നാണ് വിളിക്കാറുള്ളത് നമ്പർ ടു നമ്മളിങ്ങനെ വലിച്ചു തുറക്കുന്ന തരത്തിലുള്ള ഗേറ്റുകൾ അത്തരം ഗേറ്റുകളെ സ്ലൈഡിങ് ഗേറ്റുകൾ എന്നാണ് വിളിക്കാറുള്ളത് നമ്പർ ത്രീ സ്വിങ് ടൈപ്പ് ആയാലും സ്ലൈഡിങ് ആയാലും ഇതിന്റെയൊക്കെ ഓട്ടോമാറ്റിക് വേർഷനാണ് അതായത് ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടോ ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ടോ സെൻസർ ഉപയോഗിച്ചിട്ടോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഓട്ടോമാറ്റിക് ഗേറ്റുകളാണ് സ്വിങ് ടൈപ്പ് ആയാലും സ്ലൈഡിങ് ടൈപ്പ് ഗേറ്റ് ആയാലും എക്സ്പെൻസ് നമ്മൾ പറയുക നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ബേസിസിലാണ് പക്ഷെ നമ്മൾ കംഫേർട്ട് ലെവൽ നോക്കുന്ന സമയത്ത് സ്ലൈഡിങ് ടൈപ്പ് ഉപയോഗിക്കണോ സ്ലിംഗ് ടൈപ്പ് ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മുറ്റത്തിന്റെ സൈസ് കൂടെ പരിശോധിച്ചിട്ടാണ് ചില പോസിറ്റീവായിട്ടുള്ള വശങ്ങളും ചില നെഗറ്റീവായിട്ടുള്ള വശങ്ങളും ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തി തരാം മുറ്റത്ത് സ്ഥലം വളരെ പരിമിതമാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് സ്ലൈഡിങ് ഗേറ്റുകൾ ഉപയോഗിക്കുന്നതാണ് നന്നാവുക കാരണം കാർ പാർക്കിങ്ങിന് സ്ഥലം കുറവാണെങ്കിൽ സ്ലൈഡിങ് ഗേറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഗേറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള മുഴുവൻ സ്ഥലവും നമുക്ക് പാർക്കിങ്ങിന് വേണ്ടി ലഭിക്കുന്നതാണ് അതേ സമയത്ത് നമ്മൾ സ്വിംഗ് ടൈപ്പ് ഗേറ്റുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഗേറ്റ് തുറക്കാനുള്ള ആ ഒരു സ്ഥലം എപ്പോഴും നമ്മൾ വെറുതെ ഒഴിച്ചിടേണ്ടതായിട്ട് വരുന്നുണ്ട് മാത്രമല്ല ഇപ്പം നമ്മൾ മാനുവൽ ആയിട്ട് ഗേറ്റ് പിടിപ്പിച്ചതിന് ശേഷം പിന്നീട് ഓട്ടോമാറ്റിക് ആയിട്ട് ഗേറ്റ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്ലൈഡിങ് ഗേറ്റുകൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെയും സൗകര്യം ഉണ്ടാവുക മറ്റൊരു കാര്യം പറയാനുള്ളത് സ്വിംഗ് ടൈപ്പ് ഗേറ്റുകൾ തുറക്കാൻ താരതമ്യേന എളുപ്പമാണ് പക്ഷേ സ്ലൈഡിങ് ഗേറ്റുകൾ ചെറിയ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്ലൈഡിംഗ് ഗേറ്റുകൾ തള്ളി തുറക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതി കൂടെയാണ് സ്വിംഗ് ടൈപ്പ് ഗേറ്റുകൾക്ക് വേറൊരു ചെറിയ പ്രശ്നമുണ്ട് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയാം അതായത് നമ്മൾ ഗേറ്റ് തുറന്നതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി തിരിച്ചു വന്ന് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയിൽ വന്ന് ഇടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഏത് ടൈപ്പ് ഗേറ്റ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് രണ്ടാമത്തേത് ഏതൊക്കെ മെറ്റീരിയലുകളാണ് നമ്മൾ ഗേറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത് എന്ന് പരിശോധിക്കാം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ ഗേറ്റ് നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ജി ഐ പൈപ്പുകളാണ് ജി ഐ പൈപ്പുകൾ എന്ന് വെച്ചാൽ സിങ്ക് ബാത്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന അഴൻ പൈപ്പുകളാണ് ജി ഐ പൈപ്പുകൾക്ക് പുറമെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അലൂമിനിയം തുടങ്ങിയിട്ടുള്ള മെറ്റീരിയലുകൾ കൂടെ നമുക്ക് ഗേറ്റുകൾ നിർമ്മിക്കാം വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയാലും അലൂമിനിയം ആയാലും താരതമ്യേന എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗേറ്റുകളാണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ സാധാരണക്കാരനായ ഏതൊരാൾക്കും അഫോർഡബിൾ ആയ റേഞ്ചിൽ ചെയ്യാൻ പറ്റുന്ന ജി ഐ പൈപ്പുകളെ കുറിച്ചാണ് അത്തരത്തിൽ നിർമ്മിക്കാവുന്ന ഗേറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അതിനു മുമ്പേ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പിന്തുണയും സഹകരണവും പരമാവധി ഈ ചാനൽ നൽകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ലോക്ക്ഡൗണിന് ശേഷം ജി ഐ പൈപ്പുകളുടെ വില ക്രമാതീതമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഒരു കിലോഗ്രാമിന് നൂറ്റി പത്ത് രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെയാണ് ഇപ്പോൾ ജി ഐ പൈപ്പുകളുടെ വില വരുന്നത് അപ്പോളോ ടാറ്റ തുടങ്ങിയിട്ടുള്ള നമ്പർ വൺ ബ്രാൻഡുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ നമുക്ക് ഒരു കിലോഗ്രാമിന് ചെലവ് വരുന്നുണ്ട് അതേ സമയത്ത് മറ്റ് ഐ എസ് ഐ മാർക്ക് ഉള്ള ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നൂറ്റി പത്ത് രൂപയോളം നമുക്ക് ചെലവ് വരും ഈ ഒരു സാഹചര്യത്തില് വളരെയധികം വില വർദ്ധിച്ചിരിക്കുന്നതിനാൽ മൂന്ന് വർഷം മുമ്പോ നാല് വർഷം മുമ്പോ നമ്മൾ ചെലവാക്കിയ ഒരു തുക മതിയാവില്ല ഇപ്പൊ ഗേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് സത്യം ഏകദേശം എത്ര രൂപ ഒരു ഗേറ്റ് ഫിറ്റ് ചെയ്യാൻ ചിലവാകും എന്നതിനെ കുറിച്ചാണ് മൈ ബെറ്റർ ഹോം ഇനി നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി ഏഴായിരം രൂപ വരെ ചിലവ് വരുന്ന ഗേറ്റുകളാണ് സ്ക്രീനിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോളോ ജി ഐ പോലെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റീലുകൾ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന സമയത്ത് ഗേറ്റുകൾ ഫിനിഷ് ചെയ്യാൻ നമുക്ക് ഇത്രത്തോളം രൂപ ചിലവ് വരുന്നതാണ് റേറ്റ് അല്പം കൂടെ കുറച്ച് ചെയ്യാൻ നിങ്ങൾക്ക് മുന്നിൽ രണ്ട് ഓപ്ഷനുകളാണ് ഉള്ളത് ഒന്നാമത്തേത് സ്ക്രാപ്പായിട്ട് വരുന്ന പൈപ്പുകൾ ഉപയോഗിക്കുക അതായത് ഒരിക്കൽ ഉപയോഗിക്കപ്പെട്ട ശേഷം വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ട് വിപണിയിൽ ഇറക്കുന്ന സെക്കൻഡറി പൈപ്പുകൾ വാങ്ങിയിട്ട് നമ്മൾ ഗേറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക പക്ഷേ പ്രൈമറി പൈപ്പുകൾ ഉപയോഗിക്കുന്ന അത്രയും ഡ്യൂറബിലിറ്റി ഇത്തരത്തിലുള്ള സെക്കൻഡറി പൈപ്പുകൾക്ക് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല രണ്ടാമത്തേത് മെറ്റീരിയലുകൾ നിങ്ങൾ വാങ്ങി നൽകിയിട്ട് കൂലിക്ക് ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫാബ്രിക്കേറ്ററിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഗേറ്റ് നിർമ്മിക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത് ഇത്തരത്തിൽ സ്കില്ലുള്ള ഒരു കൂലിക്ക് ജോലി ചെയ്യുന്ന ഫാബ്രിക്കേറ്ററെ ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമെന്ന് പറയുന്നത് പക്ഷേ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് റെഡിമെയ്ഡ് ഗേറ്റുകൾ വാങ്ങുക എന്നുള്ളത് തന്നെയാണ് അതാവുന്ന സമയത്ത് ഗേറ്റുകളുടെ മാനുഫാക്ചറിങ് പെയിൻറിങ് അതിന്റെ ഫിറ്റിംഗ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ും തന്നെ നിങ്ങൾ അറിയേണ്ടതായിട്ട് വരുന്നില്ല ഏതെങ്കിലും നല്ല ഒരു ഗേറ്റ് കമ്പനിയെ വിളിച്ചിട്ട് ഗേറ്റ് ഫിറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതിൽ ഡീൽ ചെയ്യുന്നതായിരിക്കും ഗേറ്റ് ഫിറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക സാധാരണ നിലയിൽ പന്ത്രണ്ട് അടി നീളവും അഞ്ചടി ഉയരത്തിലാണ് റെഡിമെയ്ഡ് ഗേറ്റുകൾ അവൈലബിൾ ആവുക നിങ്ങളുടെ എൻട്രൻസിന് അനുസരിച്ചിട്ട് നിങ്ങളുടെ പ്ലോട്ടിനനുസരിച്ചിട്ട് വിവിധ തരത്തിലും വിവിധ നീളത്തിലും ഉയരത്തിലുമുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗേറ്റുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് സിക്സ്റ്റീൻ ഗേജ് ദിക്കനസ് ഉള്ള ജി ഐ പൈപ്പുകൾ ഉപയോഗിക്കുന്നതാണ് ഗേറ്റുകളുടെ ഡ്യൂറബിലിറ്റി വളരെയധികം വർദ്ധിക്കാൻ സഹായകരമാവുക ഇരുപത്തെട്ടായിരം രൂപ മുതൽ മുപ്പത്തി രൂപ വരെ ചിലവ് വരുന്ന ഗേറ്റുകളാണ് സ്ക്രീനിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി അയ്യായിരം മുതൽ മുകളിലേക്ക് റേറ്റ് വരുന്ന ഗേറ്റുകളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അറുപത്തി അയ്യായിരത്തിന് മുകളിൽ എക്സ്പെൻസ് വരുന്ന അലുമിനിയം ഗേറ്റുകളെ കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നില്ല അത്തരം ഗേറ്റുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്താൽ നമ്മൾ അത്തരത്തിലുള്ള ഗേറ്റുകളെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതാണ് സ്റ്റീലിൻ്റെയും മരത്തിൻ്റെയും മിക്സഡ് കോമ്പിനേഷനിൽ വരുന്ന ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഗേറ്റുകളെ കുറിച്ച് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന സംശയം ഈ വുഡൻ ടെക്സ്ചർ നൽകിയിട്ടുള്ള മെറ്റീരിയൽ എത്ര കാലം ഡ്യൂറബിലിറ്റി ലഭിക്കും എന്നുള്ളതാണ് ശരിക്ക് മൂന്ന് തരത്തിലുള്ള മെറ്റീരിയലുകൾ നമുക്ക് ഇത്തരത്തിലുള്ള വുഡൻ ടെക്സ്ചർ ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നമ്പർ വൺ വുഡ് എന്ന കാറ്റഗറിയിൽപ്പെടുന്ന ഡബ്ല്യു പി സി മെറ്റീരിയലുകൾ നമുക്ക് വുഡൻ ഗെയിൻസുകൾ നൽകിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും നമ്പർ ടു ഷെറാ പ്ലാങ്ക്സ് എന്ന് പറയപ്പെടുന്ന ഫൈബർ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് ബോർഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഗേറ്റുകൾക്ക് മുമ്പിൽ വുഡൻ ടെക്സ്റ്ററുകൾ നൽകാൻ സാധിക്കും നമ്പർ ി എൽ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ടെക്സ്റ്ററിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും റണ്ണിംഗ് ഫീറ്റിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരുന്ന തരത്തില് അഞ്ചിഞ്ച് ഹൈറ്റുള്ള നീളത്തിലുള്ള മെറ്റീരിയലുകളായിട്ടാണ് ടെക് വുഡുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുക പതിനെട്ട് ഫീറ്റ് എങ്കിലും മിനിമം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ടെക്വുഡുകൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഇത്തരത്തിൽ ചില മെറ്റീരിയൽ വേസ്റ്റേജ് കൂടെ നമ്മൾ മെറ്റീരിയൽ നമ്മൾ തന്നെ വാങ്ങുന്ന സമയത്ത് നമുക്ക് സംഭവിക്കാൻ ഇടയിൽ മനസ്സിലാക്കുക സി എൻ സി കട്ടിങ്ങുകൾ നൽകിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഡിസൈനുകളാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്തരത്തിലൊരു കട്ടിങ് ചെയ്യാൻ വേണ്ടി എത്ര രൂപ ചിലവാകും എന്ന് പരിശോധിക്കാം മൂന്ന് എം എമ്മിന്റെ മെറ്റൽ ഷീറ്റുകളിൽ ഈ തരത്തിലുള്ള കട്ടിങ്ങുകൾ നൽകണമെങ്കിൽ സ്ക്വയർ ഫീറ്റിന് മുന്നൂറ്റി രൂപയാണ് നമുക്ക് കട്ടിംഗ് ആയിട്ട് വരിക ഏതെങ്കിലും ഒരു ഫാബ്രിക്കേറ്ററി ഉപയോഗിച്ചിട്ട് കൂലി നൽകിയിട്ട് മെറ്റീരിയൽ നിങ്ങൾ തന്നെ വാങ്ങി നൽകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചാർജുകളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുള്ളത് അവസാനമായി നമ്മൾ ഇത്തരത്തിലുള്ള നമ്മൾ മാനുവലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഗേറ്റുകൾ ഓട്ടോമാറ്റിക് ഗേറ്റുകളായിട്ട് സെറ്റ് ചെയ്യാൻ എത്ര രൂപ ചെലവ് വരും എന്ന് പരിശോധിക്കാം മോട്ടറുകളുടെ ബേസിസിലാണ് നമുക്ക് ചെലവുകളുടെ കാര്യം പറയാൻ സാധിക്കുക ഓട്ടോമാറ്റിക് ഗേറ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടറുകൾ ഇന്ത്യൻ നിർമ്മിത മോട്ടറുകൾ ുണ്ട് വിദേശ നിർമ്മിത മോട്ടറുകളുമുണ്ട് ഇന്ത്യൻ നിർമ്മിത മോട്ടറുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നാൽപ്പത്തി അയ്യായിരം രൂപ മുതൽ തൊണ്ണൂറായിരം രൂപ വരെ മോട്ടറുകളുടെ ബ്രാൻഡിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നതാണ് അതായത് മോട്ടറും അതിന്റെ മറ്റു ആക്സസറീസും അടക്കം നിങ്ങളുടെ ഗേറ്റിനെ ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാൽപ്പത്തി അയ്യായിരം രൂപ മുതൽ തൊണ്ണൂറായിരം രൂപ വരെ ചിലവ് വരുന്നതാണ് വിദേശ നിർമ്മിതമായ എസ്പെഷ്യലി ഇറ്റാലിയൻ മെയ്ഡ് ആയിട്ടുള്ള മോട്ടറുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അറുപത്തി രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് ാണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഗേറ്റുകൾ പിടിപ്പിക്കാനുള്ള ചിലവ് വരിക ഗെയിറ്റിന്റെ ഫാബ്രിക്കേഷൻ കോസ്റ്റിന് പുറമെയുള്ള ഗെയിറ്റിന്റെ മോട്ടറിന് മാത്രം വരുന്ന ചെലവാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ മോട്ടറുകളെക്കാളും എന്തുകൊണ്ടും വിദേശ നിർമ്മിത ടെക്നോളജികൾ ഉപയോഗിക്കുന്നതാണ് ഓട്ടോമാറ്റിക് ഗേറ്റുകൾ ഈട് നിൽക്കാൻ നമുക്ക് സഹായിക്കുക ഓട്ടോമാറ്റിക് ഗേറ്റുകളെ കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്താൽ അത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ് ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഇനിയും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കണമെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ആ ബെൽ ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക